രണ്ടാമത്തെ യൂണിറ്റ് അതിൻ്റെ പേര് മുദ്രകൾ എന്നാണ്. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു അത് മാനവികം, അതേപോലെ തന്നെ ഒരു ആശയമുള്ള, ഒരു കൃത്യമായ ആശയവും അർത്ഥവുമുള്ള ഒരു യൂണിറ്റാണ് മുദ്രകൾ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മുദ്രകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടയാളപ്പെടുത്തൽ എന്നാണ് അർത്ഥം. നമ്മൾ എവിടെയെങ്കിലും മുദ്ര വെച്ച് കഴിഞ്ഞാൽ അതൊരു അടയാളപ്പെടുത്തലാണ്. ഒരു വ്യക്തിയെയോ ഒരു പ്രതിഭാസത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു കാലത്തെയോ ഒക്കെ നമ്മൾ മുദ്രകൾ കൊണ്ട് അടയാളപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള മുദ്രകളാണ്, സമൂഹത്തിലെ മുദ്രകളാണ് കലകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, സാംസ്കാരിക മുദ്രകൾ എന്ന് വേണമെങ്കിൽ പറയാം. സംസ്കാരങ്ങളിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കലകൾ എന്ന് പറയുന്നത്. അതുപോലെ സാഹിത്യവും, കലയും സാഹിത്യവും വിനോദത്തിന് മാത്രമല്ല വിജ്ഞാനത്തിനും അത് ഉപയോഗപ്രദമാണ്. സംഗീതം, നൃത്തം, ചലച്ചിത്രം, കഥ, കവിത, നോവൽ, ഇവയൊക്കെ ജീവിതത്തിൽ അടയാളപ്പെടുത്തലുകൾ, മുദ്രകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. വ്യത്യസ്തമെന്ന് നമുക്കൊക്കെ തോന്നുമെങ്കിൽ നമ്മൾ പല പേരിട്ട് ഇതിനൊക്കെ വിളിക്കുമെങ്കിലും ഇതൊക്കെ ചേർന്നിട്ടാണ് കല എന്ന് നമ്മൾ ചേർത്ത് വിളിക്കുന്നത്. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും വിവിധ വിശ്വാസങ്ങളും അതുപോലെ പലതരത്തിലുള്ള ശൈലികളും രൂപങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഈ രണ്ട് മൂന്ന് കലകൾ എടുത്ത് നോക്കിയാൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ ശൈലിയുടെ കാര്യത്തിൽ, ചുവടുകളടക്കമുള്ള അതിൻ്റെ ചടങ്ങുകളുടെ കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ പരസ്പരം ചേർന്നാണ് കലകൾ എന്ന് പറയുന്ന വലിയ അർത്ഥമുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. ഒപ്പം ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് ഒന്ന് വേറെ ഇത് വേറെ എന്ന് പറയാൻ കഴിയില്ല. ഒക്കെ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടാണ് കലകളായി മാറുന്നത് എന്നാണ് അർത്ഥം. വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉള്ളിൽ മാനവർ അഥവാ മനുഷ്യൻ്റെ സഹവർത്തിത്വവും ഐക്യത്തിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കലകൾ ഒരു പ്രധാനപ്പെട്ടതാണ്. കലകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ സാംസ്കാരിക പ്രത്യേകതകൾക്കപ്പുറത്ത് അത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെതാണ്, ഈ പറഞ്ഞ ജാതിയുടേതാണ്, ഈ പറഞ്ഞ വിശ്വാസത്തിൻ്റെയാണ്, ഈ പറഞ്ഞ മതത്തിൻ്റെയാണ് എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. കലകൾ പലപ്പോഴും ഈ പറഞ്ഞ മനുഷ്യൻ്റെ ഇടുങ്ങിയ ചിന്താഗതികൾക്കപ്പുറത്തേക്ക് എല്ലാത്തിനെയും കൂടി ചേരുന്ന ഒരു വലിയ ആശയമാണ് കലക്കുള്ളത്. കലക്ക് അതിർവരമ്പുകളില്ല, കാലമോ ദേശമോ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒരു രാജ്യക്കാരൻ്റെ കലയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയും അത് നമ്മുടേത് കൂടിയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് വരണം. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് പറഞ്ഞ സമയത്ത് വിശ്വമാനവികൻ എന്ന് പറഞ്ഞു. ഒരേ സമയം ഇന്ത്യക്കാരനാകുമ്പോൾ തന്നെ ലോകത്ത് എല്ലായിടത്തുമുള്ളവർ നമ്മുടെ സഹോദരങ്ങളും, നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരുടെയും കൂടപ്പിറപ്പുകളും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം. അതാണ് വിശ്വമാനവിക ദർശനം. അതുപോലെ കലയുടെ കാര്യം അത് തന്നെയാണ്. വിശ്വകലകൾ എന്നർത്ഥത്തിൽ എല്ലാ കലകളും എല്ലാവരുടേതുമാണ്, ആരുടെയും സ്വന്തമായിട്ട് അത് അടക്കി പിടിച്ച് വെക്കാനുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആശയം. ഇതിനു വേണ്ടിയിട്ട് ഈ മുദ്രകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ഈ ഒരു പാഠഭാഗമായിട്ട് വരുന്നത് വളയിട്ട കൈകൾ എന്ന് പറയുന്ന ഒരു ചെറിയ, വളരെ ചെറിയ ഒരു ലേഖനം എന്ന് പറയാവുന്ന ഒരു പാഠഭാഗമാണ്. വളയിട്ട കൈകളിൽ പ്രധാനപ്പെട്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കലകളെയാണ് പരിചയപ്പെടുത്തുന്നത്. തിരുവാതിര, മാർഗംകളി, ഒപ്പന, മൂന്ന് വ്യത്യസ്ത മത വിഭാഗത്തിൻ്റെ ഇടയിലുള്ള മൂന്ന് വ്യത്യസ്ത സംസ്കാരത്തിലുള്ള കലകൾ, പക്ഷേ ഇതെല്ലാം അർത്ഥത്തിൽ വരുമ്പോൾ ഒന്നാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. തിരുവാതിര, മാർഗംകളി, ഒപ്പന എന്നിവയാണ് ഈ കലകൾ എന്നുള്ളത് ഓർക്കുക. പിന്നെ ഇത് കഴിഞ്ഞാൽ ഈ കലകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കലകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന പാഠഭാഗം എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും പുതിയ പുതിയ ന്യൂ മീഡിയ അല്ലേ, വളരെ പുതിയ പുതിയ മാധ്യമങ്ങളൊക്കെ വളർന്നു വന്ന് ഇപ്പോൾ ജനങ്ങളുടെ നിത്യത്തിൽ ഇടപെടുന്ന സമയത്തും പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രാചീനമായ, പഴക്കം ചെന്ന, പരമ്പരാഗതമായ, നമ്മൾ മുൻപേ തുടർന്നു വന്നിരുന്ന ഒരു പ്രാചീന രീതി എന്ന രീതിയിൽ പത്രവായനക്ക് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പത്രമാധ്യമങ്ങളുടെ പ്രാധാന്യം, അതിൻ്റെ ശക്തി എന്താണെന്ന് പറയുന്നതിനോടൊപ്പം എന്താകണം പത്രമാധ്യമം എന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ പത്രപ്രവർത്തനം എന്താണ് എന്ന അറിവ് കൂടി നമുക്ക് നൽകുന്നുണ്ട്. അതാണ് പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്ന ലേഖനം. ഇനി നമുക്കറിയാം തിരക്കഥ എന്ന് പറഞ്ഞാൽ സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. നമ്മൾ സിനിമ ഒരു ദൃശ്യകലാരൂപമാണ്, കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ അതിനെ ആസ്വദിക്കുന്നത്. മറ്റു പല കാര്യങ്ങളും അവയവങ്ങളും അതിൽ ഉപയോഗിക്കുന്നുണ്ട്, ചെവിയും അല്ലെ കേൾവി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് അത് കാഴ്ചയുടെ ദൃശ്യകലയാണ്. ആ ദൃശ്യകലയുടെ സാഹിത്യം എഴുതപ്പെട്ട രൂപമാണ് എന്ന് പറയുന്നത് തിരക്കഥ എന്ന് പറയുന്നത്. അത് ബ്ലൂ പ്രിൻ്റാണ്, ഒരു സിനിമയുടെ ബ്ലൂ പ്രിൻ്റ്. ഒരു സിനിമ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൃത്യമായ രൂപരേഖയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാൻ വരക്കുന്നത് പോലെ സിനിമയുടെ ഒരു പ്ലാനാണ്, ഒരു പ്ലോട്ടാണ് തിരക്കഥ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ശക്തമായ തിരക്കഥ സിനിമയ്ക്ക് ശക്തി നൽകുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു തിരക്കഥ. മലയാളത്തിലെ കാലത്തെയും മികച്ച എഴുത്തുകാരിലൊരാളായിട്ടുള്ള, ഒരുപാട് സിനിമകളും മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ സുഹൃതം എന്ന് പറയുന്ന തിരക്കഥയിലെ ചില ഭാഗങ്ങൾ നമ്മളെ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തിരക്കഥ എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത്. ഇങ്ങനെ ഒരേ സമയം കലയെക്കുറിച്ചാണ് ഒന്നാമത്തെ ലേഖനം വരുന്നത്, സാഹിത്യത്തെക്കുറിച്ചാണ് രണ്ടാമത്തേത് വരുന്നത്, മൂന്നാമത്തേത് മാധ്യമം എന്ന രീതിയിൽ. ഇങ്ങനെ കൃത്യമായിട്ട് ഈ പാഠഭാഗങ്ങൾ കല, സാഹിത്യം, മാധ്യമം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള രീതിയിലാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരാം. വളയിട്ട കൈകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിലെ കലകളുടെ തുടക്കം എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ഭാവനയിലാണ് കല ഉണ്ടാകുന്നത് പറയാറുണ്ട് അല്ലേ. നമ്മൾ നടക്കാത്ത സ്വപ്നലോകത്തിലെ കാര്യങ്ങളാണ് കല എന്നൊക്കെ പറയാറുണ്ട്, നമ്മുടെ സങ്കല്പങ്ങളാണ് പറയാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിലുള്ള ചിന്തകളും അവൻ്റെ നിത്യജീവിതത്തിലെ അവൻ്റെ അനുഭവങ്ങളെ ആവിഷ്കരിക്കലും കൂടിയാണ് കല. കല വെറും എന്തല്ല, ഈ പറഞ്ഞ ഭാവന മാത്രമല്ല,
അത് ഒരേ സമയം ഭാവനയും ഒപ്പം മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ അവൻ്റെ അനുഭവങ്ങളെ ആവിഷ്കരിക്കലുമാണ്. മനുഷ്യനിൽ ജന്മന കലാവാസനയുണ്ട്. കലകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിയിൽ നിന്ന് അതിൻ്റെ ആദ്യ താളം മുതൽ അവൻ്റെ രക്തത്തിലുള്ളതാണ് ഈ കല എന്ന് പറയുന്നത്. പ്രകൃതിയിലെ ജലം ഒഴുകുന്നതും നദി ഒഴുകുന്നതും മൃഗങ്ങളുടെ ശബ്ദവും അതുപോലെ പ്രകൃതിയിലുള്ള കാറ്റുവീശലും എല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് അവൻ ഉണ്ടാക്കിയെടുക്കുന്ന അവൻ്റെ അനുകരണത്തിലൂടെയൊക്കെയാണ് കല ഉണ്ടാകുന്നത്. സംഗീതം അത്തരത്തിലാണല്ലോ, ചെറിയ ചെറിയ മൂളലുകളിൽ ഒപ്പം കൂടിച്ചേർന്ന് മരം തള്ളുമ്പോൾ ശബ്ദങ്ങളുടെ ഓഹോ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെയാണ് കലയൊക്കെ, സംഗീതവും കലയൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ അതിൻ്റെ തുടക്കത്തിൽ അങ്ങനെയാണ്, പിന്നീട് അത് വികസിക്കുന്നുണ്ട്. ഏതായാലും കലകളെ എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഫോക്ക്, ക്ലാസിക്കൽ ഈ രണ്ട് രീതിയിൽ പ്രധാനമായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ നമുക്കറിയാം അത് ശാസ്ത്രീയമാണ്, സയൻറ്റിഫിക്കാണ്, ശാസ്ത്രീയമാണ്. മറ്റൊന്ന് മൗലികമാണ്, അതാണ് ക്ലാസിക് കലകൾ. മൗലികമാണെന്ന് പറഞ്ഞാൽ കൃത്യമായ രൂപമുള്ള മറ്റൊന്നിൽ നിന്ന് കോപ്പിയടിക്കാത്ത, ആവർത്തനമില്ലാത്ത, അതിൻ്റെ പ്രത്യേക തനത് ശൈലി പിന്തുടരുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന നാടൻ ജീവിതത്തിൻ്റെ കഥ പറയുന്നതിനെ, അല്ലെങ്കിൽ നാടൻ ജീവിതത്തെ കാണിക്കുന്ന കലകളെ നാടോടി കലകൾ എന്ന് പറയാം. അപ്പോൾ ഒന്ന് ഫോക്ക് അല്ലെങ്കിൽ നാടോടി കലകൾ, ഒന്ന് ക്ലാസിക്കൽ എന്ന് പറയുന്ന കലകൾ. ക്ലാസിക്കൽ കലകൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമാണ്, മൗലികമാണ്. എന്നാൽ നാടോടി കലകൾ സാധാരണക്കാരന് വരെ മനസ്സിലാക്കുന്ന ഭാഷയിലായിരിക്കും. ഉദാഹരണമായിട്ട് കഥകളിയും നാടൻ പാട്ടും എടുക്കാം. കഥകളിയിലെ മുദ്രകൾ അറിയാത്ത ഒരാൾക്ക് അല്ലേ, കഥയറിയാതെ ആട്ടം കാണുന്നൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. കഥകളിയിലെ മുദ്രയുടെ അർത്ഥം അറിയാത്ത ഒരാൾക്ക് തൻ്റെ മുന്നിൽ കളിക്കുന്ന നളചരിതമാട്ട കഥയാണോ എന്നുള്ളത് അല്ലേ കൃത്യമായിട്ട് കീചകവാദമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അയാൾ അന്ധം വിട്ടതിരിക്കേണ്ടാവുള്ളൂ. നേരെ മറിച്ച് അറിയുന്ന ഒരാൾക്ക് അത് മനസ്സിലാവും. എന്നാൽ അക്ഷരവിദ്യാഭ്യാസമോ ഒരു പഠനമോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും, കഥകളിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച ഒരാളാണെങ്കിൽ പോലും, ആരാണെങ്കിലും അറിവ് എന്നുള്ള രീതിയിൽ ഒന്നുമല്ല സാധാരണക്കാരനായ ഒരാളാണെന്ന് വിചാരിക്കുക എങ്കിൽ പോലും, അയാൾക്ക് പോലും ആസ്വദിക്കാൻ നാടൻ പാട്ട് പറ്റുന്നത് അത് സാധാരണക്കാരൻ്റെ സ്വഭാവവും അവൻ്റെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം കേരളത്തിൽ നാടോടി കലയുടെ കലവറയാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം. നഗരങ്ങളെക്കാൾ ഗ്രാമങ്ങളാണ് ഈ നാടോടി കലകൾക്ക് പ്രാധാന്യം. നാടോടി കലകൾ നമ്മുടെ സംസ്കാര പൈതൃകത്തെ വിളിച്ചോതാണ്. പിന്നീട് കളി, തുള്ളൽ, ആട്ടം, കൂത്തുപാട്ട് എന്നിങ്ങനെ തരംതിരിക്കാം. തിറയാട്ടം, മുടിയാട്ടം, തെയ്യാട്ടം, കൂടിയാട്ടം, അതൊക്കെയാണ് ആട്ടങ്ങൾ. ഇനി കളികൾ ഏതൊക്കെയാണ്? പൂരക്കളി, പൂതംകളി, മാർഗം കളി, സർപ്പം അല്ലേ മാർഗം കളി, ഇതൊക്കെയാണ് കളികൾ. ഇനി തുള്ളലുണ്ട്, തുള്ളലാണ് സർപ്പം തുള്ളൽ പോലെയുള്ള കാര്യങ്ങൾ, സർപ്പം തുള്ളൽ അല്ലേ. ഇനി പാട്ടുകൾ, അയ്യപ്പൻ പാട്ട്, കളം പാട്ട്, പുള്ളുവൻ പാട്ട്, കൂത്ത്, നിഴൽ നാടകം, ഒപ്പന, പാവക്കൂത്ത്, ഇങ്ങനെ പല നാടൻ കലകളുണ്ട്. അവയിൽ ചിലതാണ് നമ്മൾ. അപ്പോൾ നാടൻ കലകളിൽപ്പെട്ട മൂന്നെണ്ണമാണ് പറയുന്നത്. തിരുവാതിരക്കളി, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പോലെ ഒരു ചെറിയ കുറിപ്പെഴുതുക, തിരുവാതിരക്കളിയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക, അല്ലെങ്കിൽ കേരളത്തിലെ മൂന്ന് കലാരൂപങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രാമീണ കലകളെക്കുറിച്ച് കുറിപ്പെഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് എഴുതാം. തിരുവാതിരക്കളി നാടൻ നൃത്തങ്ങളിൽ ഒരിനം, ഞാനത് ഏറ്റവും ഷോർട്ടായിട്ടാണ് പറയുന്നത്, അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. നാടൻ നൃത്തങ്ങളിൽ ഒരിനം, സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്നു. കുമ്മിക്കളി, കൈകൊട്ടിക്കളി എന്നിവയോട് സാമ്യമുണ്ട്, അല്ലെങ്കിൽ ആ കളികളെപ്പോലെ തന്നെയാണ് ഏറെക്കുറെ. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നടത്തുന്നു. പരമശിവനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത്. പോയിന്റുകൾ ഓർക്കുക, ഇങ്ങനെ പോയിന്റ് ആക്കിയിട്ട് പഠിക്കുക. നമുക്ക് ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. പലപ്പോഴും ഈ നാടൻ കലകൾക്ക് ഐതിഹ്യങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ആ കല ഉണ്ടായത് എന്നുള്ളത്, കലയുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ പല അർത്ഥങ്ങളും അതിലേക്ക് വരാറുണ്ട്, പല ആശയങ്ങളും അതിലേക്ക് വരാറുണ്ട്. അതിന് ശിവനെ അല്ലേ, ശിവൻ എങ്ങനെയാണ് പാർവതിയുടെ ഭർത്താവാകുന്നതെന്ന് നമുക്കറിയാം. വളരെയധികം കഠിനമായ തപസ്സുകളിലൂടെ കടന്നുപോയിട്ടാണ് പാർവതിക്ക് സാക്ഷാൽ പരമശിവനെ ഭർത്താവായിട്ട് കിട്ടുന്നത്. ജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആ തപസ് കിട്ടിയ ദിവസത്തിൻ്റെ ഓർമ്മക്കാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷം, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദർശനം പാർവതിക്ക് ലഭിച്ചത് ഈ സമയത്താണ്. അതുകൊണ്ടാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസത്തെ എന്ത് ചെയ്യുന്നത്, തിരുവാതിര കളിയാക്കി മാറ്റുന്നത്. ഇതേ തിരുവാതിരയാണ് എൻ എൻ കക്കാട് എന്ന കവി അല്ലേ, ആർദ്രമീ ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി എന്ന് പറയുന്നത് തിരുവാതിരയാണ്. ഏതായാലും അന്നേ ദിവസം സ്ത്രീകൾ വ്രതം അനുഷ്ഠിച്ച് പാർവതിയെ പ്രകീർത്തിച്ച് രാത്രി കഴിച്ചു കൂട്ടുന്നു. അർദ്ധരാത്രി കഴിയുമ്പോൾ കുളിച്ച് നല്ല ശുഭ്രവസ്ത്രം എന്ന് വെച്ചാൽ വെള്ള വസ്ത്രം ധരിച്ച് തലമുടിയിൽ പൂ ചൂടി വരമഞ്ഞൾ കുറി അണിഞ്ഞ് ആട്ടവിളക്ക് നടുവിൽ കത്തിച്ച് അതിന് ചുറ്റും വട്ടത്തിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നു. നല്ല രസഭാവങ്ങളോടുകൂടി, നല്ല നൃത്ത ചുവടുകളോടുകൂടി, മുദ്രകളും വിരലുകൾ കൊണ്ടുള്ള അഭിനയവും മുഖ്യ ഘടകങ്ങളാണ്. കൈകൊട്ടി കളി ഏകദേശം ഇതിനോട് സാമ്യമുണ്ട്, പക്ഷേ കൈകൊട്ടി കളിയിൽ നിന്ന് തിരുവാതിരക്ക് വ്യത്യാസമുണ്ട്, അതിൻ്റെ വേഗതയിൽ വ്യത്യാസമുണ്ട്, ആ കൊട്ടുന്ന രീതിയിലൊക്കെ വ്യത്യാസമുണ്ട്. വളരെ ആ നൃത്തം അല്ലേ, പതിഞ്ഞമർന്ന് മുട്ടൊക്കെ വളച്ചിട്ട് ചില ഇരുത്തങ്ങളും അതുപോലെ പരസ്പരം കൈമാറി കളികളൊക്കെ ഉണ്ട്. അത് തിരുവാതിര കളിയുടെ ഒരു ഭംഗിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുദ്രകൾ, കൈമുദ്രകൾ, പദവിന്യാസങ്ങൾ, വിരലുകൾ കൊണ്ട് പദ അല്ലെ എന്തിനത് കാൽപാദങ്ങൾ കൊണ്ടും വിരലുകൾ കൊണ്ടും ഒക്കെയുള്ള മുദ്രകളും മറ്റൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുവടുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല പാർവതി ദേവിക്ക് പുറമെ സത്യഭാമ, സീത, ശീലാവതി തുടങ്ങിയ പുരാണ നായികമാരെയും കഥാപാത്രങ്ങളാക്കിയും ശ്രീകൃഷ്ണനെ കഥാനായകനാക്കിയും തിരുവാതിര കളിപ്പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. ഇനി ഉദാഹരണം പറയാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട എഴുത്തുകാർ തിരുവാതിര കളിപ്പാട്ടുകളുടെ എഴുതിയിട്ടുള്ള ആളുകളാണ് ഇരയിമ്മൻ തമ്പി, കുഞ്ഞിക്കുട്ടി തങ്കച്ചി, കുട്ടിക്കുഞ്ഞു തങ്കച്ചി, മച്ചാട്ടിളയത്, ഇവരൊക്കെ വളരെ പ്രസിദ്ധരാണ് എന്നുള്ളത് ഓർക്കുക. മാർഗംകളിയിലേക്ക് വരാം. അടുത്ത കലയാണ് മാർഗംകളി.
മാർഗം കളി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരുന്ന പ്രാചീന നാടൻ കലകളിൽ പ്രധാനപ്പെട്ടതാണ് മാർഗം കളി. അപ്പൊ അത് സുറിയാനി, അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ ഒന്നാമത്തെ പോയിന്റ്, പ്രാചീന നാടൻ കലകളിൽ ഒന്ന്, വിവാഹാഘോഷങ്ങളോട് ചേർന്ന് പെരുന്നാളുകൾ മറ്റു വിശേഷ ദിവസങ്ങൾ ഇതിലാണ് മാർഗം കളി നടത്താറുള്ളത്. എന്താ എന്തൊക്കെയാണ് അതിൽ ആശയം? അവിടെ തൊട്ട് മുമ്പ് നമ്മൾ ശിവനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ശ്രീകൃഷ്ണനെക്കുറിച്ചും പാർവതിയെക്കുറിച്ചും പറഞ്ഞെങ്കിൽ, ഇവിടെയുള്ളത് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ജീവിതം, ഉപദേശങ്ങൾ, ഇതൊക്കെയാണ് ഗാനങ്ങളാക്കി അവതരിപ്പിക്കുന്നത്. മാർഗം കളിയിൽ 14 ഗാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവ്, വിശുദ്ധ തോമസിൻ്റെ ഭാരതത്തിലേക്ക്, ഇന്ത്യയിലേക്കുള്ള വരവ്, അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ, നന്മയൊക്കെ വിശദീകരിക്കലാണ്. ഇതോടുകൂടി ഒരു പ്രത്യേക സംഗീത ശൈലിയാണ് മാർഗം കളിയിലുള്ളത്. സുറിയാനി മലയാളത്തിലാണ് ഇതുള്ളത്. മാർഗം കളി പ്രധാനമായിട്ടുള്ളത് സെമിറ്റിക് പശ്ചിമേഷ്യൻ സംഗീത ശൈലിയും കേരളത്തിലെ നാടോടി ഗാന ശൈലിയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. യൂറോപ്യൻ ശൈലിയും അതേസമയം സെമിറ്റിക്, അതായത് ഗോത്ര സംസ്കാരവും പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ കൂടെ കൂടി ചേർന്നിട്ടുള്ളൊരു സംസ്കാരമാണ്. അതുപോലെ ഗാനങ്ങളുടെ ഉപജ്ഞാതാവ് കാലുശ്ശേരിയിലെ വികാരി ഇട്ടിത്തൊമ്മൻ കത്തനാരാണ് എന്ന് പറയാറുണ്ട്. ഇടയ്ക്ക് വായ്ത്താരികൾ, വായ്ത്താരികൾ നമുക്കറിയാം, നാടൻപാട്ടിലെ സ്ഥിരം സംഭവമാണ് അത്. വായ്ത്താരികൾ, ഏറ്റുപാടുന്ന വായ്ത്താരികൾ ഇതിലുണ്ട്. പോർച്ചുഗീസുകാരുടെ വരവിനെ തുടർന്നാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. നമുക്കറിയാം പോർച്ചുഗീസുകാരാണ് ചവിട്ട് നാടകം എന്ന കലാരൂപം കൊണ്ടുവന്നത്. അതിൽ ആ ചുവടുവെപ്പുകളിലൊക്കെ മാർഗം കളിയുടെ സ്വാധീനവും തിരിച്ചും, ഈ കലകൾ പറഞ്ഞല്ലോ അതിർവരമ്പുകളില്ലാത്തതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾ നടക്കും. ഒരു കലയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ മറ്റു കലകളിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ ഈ ചവിട്ട് നാടകത്തിലുള്ള ചില സ്റ്റെപ്പുകൾ ഇവിടെയും കാണാം, ഇവിടെ തിരിച്ച് അങ്ങോട്ടും കാണാൻ പറ്റും. ചവിട്ട് നാടകത്തിൽ നിന്ന് നമ്മുടെ മാർഗം കളിയിലും, മാർഗം കളിയിൽ നിന്ന് ചവിട്ട് നാടകത്തിലും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് 12 നർത്തകർ നൃത്തം ചെയ്യുകയാണ്. നമുക്കറിയാം സാക്ഷാൽ യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതേപോലെ ആ രീതിയിൽ വിളക്കിൽ 12 തിരികൾ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, അവർ നൃത്തം ചെയ്യുകയാണ്. പശ്ചാത്തലത്തിൽ കൈകൊട്ടൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. തിരുവാതിര കളിയിൽ അത് തന്നെയാണ്. പേരൊക്കെ മാറുമെങ്കിലും രൂപഭാവങ്ങളിലും അതുപോലെ ചില ചുവടുകളിലൊക്കെ ഏറെക്കുറെ എല്ലാം തുല്യമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പന, മൂന്നാമത്തെ കലാരൂപമാണ് ഒപ്പന എന്ന് പറയുന്നത്. ഒപ്പനയുടെ പ്രത്യേകത, അത് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തുന്ന കലാരൂപം സംഘനൃത്തമാണ്. നേരത്തെ നിലവിളക്കാണെങ്കിൽ ഇവിടെ വധുവിനെ മധ്യത്തിൽ നടുവിലിരുത്തിയിട്ട് കൂട്ടുകാർ വട്ടത്തിൽ അണിനിരന്ന് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യുന്നു. വരനെയും വധുവിനെയും വേറെ വേറെ ഒപ്പനക്കിരുത്തി കളിക്കാറുണ്ട്. കാതുകുത്ത് കല്യാണം, സുന്നത്ത്, 40 കുളി, ഇതിനൊക്കെ ഒപ്പന ഉണ്ടാകാറുണ്ടായിരുന്നു പണ്ട്. വിവാഹത്തിന്റെ തലേന്നാൾ മൈലാഞ്ചി അണിയിച്ച് മറ്റുള്ളവർ സംഘം ചേർന്ന് പാട്ടുപാടി നൃത്തം ചെയ്യുന്നു. മുടിമുറിക്കൽ ചടങ്ങ്, അതാണ് മുഖം വിളക്കൽ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മുഖം വിളക്കൽ എന്ന മുടിമുറിക്കൽ എന്ന ചടങ്ങിനും ഒപ്പന നടത്താറുണ്ട്. പരമ്പരാഗതമായ കലാരൂപമാണ്. സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒപ്പന കളിക്കാർ പാട്ടുപാടി അതിമനോഹരമായി നൃത്തം ചെയ്യുന്നു. താളമേള കൊഴുപ്പുകളിലൂടെ പാട്ടിന് ഇടക്ക് വേഗത കൂട്ടുകയും വേഗത കുറക്കുകയും ചെയ്യുന്നു. ഭൂരിഭാഗവും കല്യാണ ചടങ്ങുകളോട് ചേർന്ന് പാടുന്നത് കൊണ്ട് പലപ്പോഴും അത് ഈ ലാസ്യ നൃത്തം അല്ലെങ്കിൽ വളരെ ഈ പറഞ്ഞാലേ വളരെ കൗതുകം ഉണർത്തുന്ന പാട്ടുകളും വിവാഹത്തെക്കുറിച്ചും വിവാഹ സ്വപ്നങ്ങളെക്കുറിച്ചും വധുവിൻ്റെ ചിന്തകളെക്കുറിച്ചൊക്കെ ഉള്ള കളിയാക്കിയിട്ടും തമാശ രൂപേണയും ഒപ്പം രസകരമായും ഭംഗിയിലും ഒക്കെയാണ് അത് അവതരിപ്പിക്കുന്നത്. അപൂർവമായിട്ട് വേഗതയിലുള്ള പാട്ടുകളും ചടുലമായ പാട്ടുകളും ഉണ്ടാകാറുണ്ട്. പെട്ടെന്നുള്ള ഇരുത്തവും എഴുന്നേൽക്കലും കൈകൊട്ടലിൻ്റെ താളവും വേഗതയും ദ്രുതഗതിയൊക്കെ ഒന്ന് പ്രത്യേകം ഓർക്കുക. ചേഷ്ടകളും വധുവിനെ കളിയാക്കിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാകാറുണ്ട്. വട്ടത്തിൽ ചുവടുവെക്കും, ഇരുന്നു വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നൃത്തം ചെയ്യാണ്. ലളിതമായിട്ടുള്ള ചുവടുവെപ്പ് ഒപ്പനയുടെ സവിശേഷതയാണ്. പതുക്കെ തുടങ്ങിയിട്ട് താളത്തിൻ്റെ വേഗതക്കൊപ്പം എന്ത് ചെയ്യാണ്, കളി ഒന്ന് സ്പീഡ് കൂട്ടി മുറുകാറുണ്ട്. ഒപ്പനയിലെ ഗാനങ്ങൾ അറബി മലയാളത്തിലാണ് കൂടുതലും രചിച്ചിട്ടുള്ളത്. അറബി മലയാളം എന്നുള്ളത് അറബികളുടെ ഇവിടേക്കുള്ള ഭാരതത്തിലേക്കുള്ള വരവിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട പുതിയൊരു ഭാഷയാണ്. ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അറബി മലയാളം അല്ലെ, എഴുതുന്നത് അറബിയാണ്, ലിപി അറബി ആയിരിക്കും, പക്ഷെ വായിക്കുന്നത് മലയാളത്തിലായിരിക്കും. ഈ ഗാനങ്ങൾ പുതുമണവാളനെയും മണവാട്ടിയും വർണ്ണിക്കുന്നു. അവർക്കുള്ള ഉപദേശങ്ങളും വിവാഹത്തിൽ അവർ ചെയ്യേണ്ട കുറേ വിട്ടുവീഴ്ചകളെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ഉണ്ടാകാറുണ്ട്. പരമ്പരാഗത മുസ്ലിം വേഷമാണ് അവർ ധരിക്കാറുള്ളത്. തട്ടമൊക്കെ ഇട്ടിട്ട് ജാക്കറ്റും മുണ്ടും അണിഞ്ഞ് പാദസരങ്ങളും കയ്യിൽ കുപ്പിവളകളും ചാത്തിയിരിക്കും. കല്യാണ പെണ്ണിൻ്റെ വേഷം ആർഭാടപൂർണ്ണമായിരിക്കും. സ്വാഭാവികമായിട്ട് കല്യാണ പെണ്ണിനെ ആ കൂട്ടത്തിൽ വെച്ച് നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ വർണ്ണശബളമായ നിറങ്ങൾ കൊണ്ട് അലങ്കൃതമായ കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായിട്ട് തന്നെ ആയിരിക്കും പെൺകുട്ടി അണിഞ്ഞൊരുക്കി നിർത്തിയിട്ടുണ്ടാവുക. ഇന്ന് വിവാഹാഘോഷങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മത്സര ഇനങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിലും മറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൃത്ത പരിപാടികളിലും ഒപ്പന കണ്ടിട്ടുണ്ട്. മൂന്ന് കലാരൂപങ്ങളിലും കൈകൊട്ടൽ ഒരു ഘടകമാണെന്ന് ഓർക്കുക. മൂന്ന് സംസ്കാരങ്ങളുടെ ഭാഗമാണ്, ആർക്കിടയിലാണ് ഇത് പ്രചാരത്തിലുള്ളത് നോക്കുക. അതുപോലെ അതിൻ്റെ രൂപത്തിലുള്ള മാറ്റം, അതിലുള്ള ആശയം എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഒന്ന് ഒരു വിശുദ്ധൻ്റെ കഥയാണ് അല്ലെങ്കിൽ ജീവിതമാണ് പറയുന്നതെങ്കിൽ, മറ്റൊന്നിൽ ശിവപാർവതി സമന്വയം അവരുടെ ജീവിതമൊക്കെയാണ് പറയുന്നതെങ്കിൽ, മൂന്നാമത്തേതിൽ പറയുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ചും വധുവരന്മാരെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഈ രീതിയിൽ ഒരു വ്യത്യസ്ത മൂന്നിങ്ങനെ എഴുതിയിട്ട് പഠിക്കുകയോ മൂന്നിൻ്റെ വ്യത്യാസങ്ങൾ വെച്ചിട്ട് പഠിക്കുകയോ ചെയ്യുക. എല്ലാ വ്യത്യാസങ്ങൾക്കിടയിലും ഇതിലൊക്കെ മനുഷ്യരാണ് കളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം തുല്യമാണ് എന്നൊരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ പരീക്ഷക്ക് ഈ കലകളെക്കുറിച്ച് കുറിപ്പുകൾ എഴുതാൻ ഒരു 99% ചോദിക്കും. അപ്പോൾ എന്താണ് ഒപ്പന നടത്തുന്ന സന്ദർഭം എന്ന് ചോദിക്കും. അപ്പോൾ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. വെറും കല്യാണത്തിന് മാത്രം എന്ന് എഴുതി വെക്കരുത്. കല്യാണത്തിനാണ് പൊതുവെ
അതേസമയം വിവാഹത്തിന്റെ തലേന്നാളുള്ള കല്യാണത്തിനുള്ളതുപോലെ തന്നെ മുഖം മുഖം വിളക്കൽ അഥവാ മുടി മുഴിക്കൽ ഉണ്ടാകാറുണ്ട്. സുന്നത്ത് കല്യാണത്തിന് ഉണ്ടാകാറുണ്ട്. 40 കുളിക്ക്, കാതുകുത്ത് കല്യാണത്തിന്, എല്ലാത്തിനും എന്തുണ്ടാവാറുണ്ട്? ഈ പറഞ്ഞ രീതിയിൽ പല ചടങ്ങുകളോട് ചേർന്നിട്ടും ഈ ഒരു വിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും കൊണ്ടുപോകുന്നവരും ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സാക്ഷാൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയാണ്. തിരക്കഥയെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ഒരു സിനിമയുടെ ബ്ലൂ പ്രിന്റ് ആണ്. ഒരു സിനിമ എങ്ങനെ ചെയ്യണം, എങ്ങനെ എടുക്കണം, എവിടെ ക്യാമറ വെക്കണം, എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ ഉണ്ട് ഒരു രംഗത്ത്, എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ ഉണ്ട് എന്നുള്ള വിശദമായിട്ടുള്ള നമ്മുടെ ഒരു സംവിധായകന് ഒരു മാർഗരേഖയാണ്, ഒരു മാപ്പാണ്, അയാൾക്ക് കൃത്യമായ ധാരണ കിട്ടാനുള്ള ഒരു മാർഗരേഖയാണ്, ഒരു വഴിയാണ് തിരക്കഥ. അത് സിനിമയുടെ സാഹിത്യ രൂപമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തിരക്കഥയിലേക്ക് വരുന്ന സമയത്ത് കവിയും പത്രപ്രവർത്തകനുമായ രവിയാണ്, 35 വയസ്സ് പ്രായമുള്ള അദ്ദേഹമാണ് ഇതിലെ നായകൻ. രവിശങ്കർ എന്നാണ് മുഴുവൻ പേര്. ഭാര്യ മാലിനിയാണ്, കോളേജ് ടീച്ചർ, അധ്യാപികയാണ്. 6 കൊല്ലമായിട്ട് വിവാഹം കഴിച്ചു ജീവിക്കുന്നു. പക്ഷേ അവർ പ്രണയവിവാഹമായിരുന്നു. നമ്മുടെ മാലിനിയുടെ വീട്ടുകാർ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉയർന്ന സമ്പന്നരായിരുന്നു. അവരൊക്കെ ധിക്കരിച്ച് ഇറങ്ങിപ്പോന്ന് വിവാഹം കഴിച്ചു. പക്ഷേ ഈ ഒരു തിരക്കഥ തുടങ്ങുന്ന സമയത്ത് ഇത്രയും ജീവിതത്തിൽ വിപ്ലവങ്ങളൊക്കെ നടത്തിയിട്ടും രോഗം ഒരു വില്ലനായിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്നു. രവിക്ക് 3 മാസമായിട്ട് ഓർക്കാപ്പുറത്ത് ക്യാൻസർ പിടിപെടുകയും 3 മാസമായിട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുകയാണ്. വിദഗ്ധ ഡോക്ടർമാരൊക്കെ പരിശോധിച്ചു, അയാളുടെ രോഗത്തിന് കുറവുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് 3-ാമത്തെ കഥാപാത്രം രാജേന്ദ്രൻ. ഓർക്കേണ്ടത് കഥാപാത്രങ്ങളെ വെച്ചിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാകും. 1-ാമത്തെ ആള് രവിശങ്കർ, നായകൻ രവിശങ്കർ, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം. 2-ാമത്തെ ഭാര്യയായിട്ടുള്ള മാലിനി എന്ന് പറയുന്ന കഥാപാത്രമാണ്, ഗൗതമി അവതരിപ്പിക്കുന്ന കഥാപാത്രം. 3-ാമത്തത് നമ്മുടെ രവിയുടെ കുടുംബ സുഹൃത്താണ്, ഫാമിലി ഫ്രണ്ടാണ്, നമ്മുടെ ബിസിനസ്സുകാരനായ രാജേന്ദ്രൻ, മനോജ് കെ ജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അയാൾ മാലിനിയുടെ കൂടെ പഠിച്ച ആളാണ്. ഒപ്പം അയാൾക്ക് മാലിനിയോട് ഇഷ്ടമുണ്ട്, പക്ഷെ അത് തുറന്നു പറഞ്ഞിട്ടില്ല. അതേസമയം തൻ്റെ സുഹൃത്തായ രവിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് അയാൾ വരികയാണ്. മാലിനിക്ക് ഈ കാര്യം അറിയുന്നില്ല, തന്നോട് ഇഷ്ടമുണ്ട്. അവർക്ക് വേണ്ട പണം മുഴുവൻ ചിലവഴിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ സുഹൃത്തായ രാജേന്ദ്രനാണ്. അതിൽ രവിക്ക് ചെറിയ വിഷമമുണ്ട്. തൻ്റെ സുഹൃത്തായ രാജേന്ദ്രൻ തനിക്ക് വേണ്ടി ഇനിയും പണം ചിലവഴിക്കുന്നതിൽ അയാൾക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല എന്ന് മാത്രമല്ല, താൻ കാരണം ആരും ബുദ്ധിമുട്ടരുത് എന്നൊരു ചിന്ത കൂടി അയാളുടെ ഉള്ളിലുണ്ട്. രക്തപരിശോധനയിൽ കുറവൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ് ബോംബെയിലുള്ള ഒരു പുതിയ മരുന്നുണ്ട്, ഒരു സിറിഞ്ച് ഉണ്ട്, അതൊന്ന് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കാമെന്ന് ഡോക്ടർ പറയുന്നു. ബോംബെയിലാണ് മരുന്നുള്ളത്, പക്ഷേ മരുന്നിന് ബോംബെയിൽ ഇല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് വരുത്തേണ്ടി വരും. ഒരു ഇഞ്ചക്ഷന് 25,000 രൂപയാണ്. എന്നാൽ രവി പറയുന്നത് എന്താ വെച്ചാൽ ഇനിയും രാജേന്ദ്രന്റെ പണം കളയാൻ എനിക്ക് താല്പര്യമില്ല, ആർക്കൊരു ബുദ്ധിമുട്ടാകണ്ട, അങ്ങനെ പരീക്ഷിച്ചിട്ട് വലിയ കാര്യമുണ്ടോ, ഇനിയും കടങ്ങൾ കൂടുക എന്നല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാകില്ല എന്ന് അയാൾ ആന്റണി വിശ്വസിക്കണം. ഒരു രോഗി രോഗിയാകുന്നത് അയാൾ രോഗിയാണ് എന്ന് അയാൾ വിശ്വസിക്കുമ്പോഴാണ്. അല്ലാത്തിടത്തോളം അയാൾക്ക് ഏത് രോഗത്തെയും പ്രതിരോധിച്ചിട്ട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രതിരോധിച്ചിട്ട് അയാൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് എത്രയോ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ഏതായാലും അയാൾ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും രാജേന്ദ്രൻ പണം ചിലവഴിക്കുന്നതിൽ വലിയ ദുഃഖം രവിക്കുണ്ട്. എന്നാൽ പണത്തിന്റെ കണക്ക് നോക്കാതെ ഡോക്ടർമാർ പറയുന്നത് കേൾക്കണം എന്നാണ് മാലിനി പറയുന്നത്. രവി നിർബന്ധിച്ച് പറയണം വേണ്ട എന്ന് പറയുമ്പോൾ അത് രാജേന്ദ്രനും വിഷമമുണ്ട്. ആവശ്യമില്ലാതെ പണം ചിലവാക്കണ്ട എന്ന് പറയുകയും അടുത്ത മുറിയിൽ ഒരു കുട്ടിക്ക് ഇതേ ഇഞ്ചക്ഷൻ നൽകിയിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വളരെ പ്രതീക്ഷയറ്റിട്ടാണ് രവി നിൽക്കുന്നത്. മാത്രമല്ല തൻ്റെ ശരീരത്തിൽ ഇനിയൊരു പരീക്ഷണം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് അവസാനം അയാൾ കണ്ണുനീരോടെ വേദനയോടെ പറയാണ്, വികാരത്തോടെ പറയാണ്, തന്നെ സ്വൈരമായിട്ടൊന്ന് മരിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് പറയുന്നു. അതിനിടയിൽ ഒരു പുതിയ കഥാപാത്രം വരികയാണ്, ബാബു. ഓർക്കണം, രവി പത്രം പ്രവർത്തകനാണെന്ന് പറഞ്ഞു, കവിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തന്നെ പത്രം ഓഫീസിലെ ബാബു എന്ന് പറയുന്ന ആൾ വരികയാണ്. രവിയോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ആരാധനയും ഉള്ള ഒരാളാണ്. ഈ രവിയുടെ ശിഷ്യനാണ്, സഹപ്രവർത്തകനാണ്. ആ സമയത്ത് അയാൾ വന്ന ഉടനെ രവിക്ക് വന്ന കത്തുകളും കമ്പികൾ, അന്നത്തെ കാലത്ത് കമ്പികളിലൂടെയാണ് സന്ദേശ കൈമാറ്റം ഉണ്ടായത്, കമ്പികളും കത്തുകളൊക്കെ വെക്കുന്നു. എല്ലാത്തിലും രോഗം ഭേദമാവട്ടെ എന്ന പ്രാർത്ഥനയായിരുന്നു അത്. പക്ഷേ പൊള്ളയായ പ്രാർത്ഥനകളാണ്, വെറുതെ ആളുകൾ സഹതാപ തരംഗം വിടുക എന്നുള്ളതിനപ്പുറത്ത് ആർക്കും ആത്മാർത്ഥതയില്ല എന്ന് രവിക്കറിയാം. അതിനിടയിൽ എന്ത് ചെയ്യാണ്, തനിക്ക് രോഗമാക്കിയത് പോലും വാർത്തയാക്കുന്ന പത്രപ്രവർത്തകരുടെ ഒരു മെറികടിനെ അയാൾ ചോദിക്കുന്നുണ്ട്. എന്തും പത്രപ്രവർത്തകർക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ആഗ്രഹത്തേക്കാൾ കച്ചവടവൽക്കരിക്കുകയാണ്. പത്രത്തിനൊരു വാർത്ത ഇടുമ്പോൾ അതിൽ കഥാപാത്രത്തിനുണ്ടാകുന്ന മനസ്സേഷം ആരും ചിന്തിക്കുന്നില്ല. അവർക്ക് വേണ്ട എന്താണ്, ഇത് ആളുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ വായിക്കണം, അതിലൂടെ ആളുകൾ കൂടുതൽ അതിൽ കൂടുതൽ വായനയിലേക്ക് വരണം, അപ്പൊ കൂടുതൽ കോപ്പികൾ വിറ്റുപോകും. ഞങ്ങളുടെ പത്രപ്രവർത്തകനായ രവി രോഗിയാണെന്നുള്ള വാർത്ത കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. രവി അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. തൻ്റെ രോഗത്തെ വരെ വാർത്തയാക്കിയവരല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ഇതേ സിനിമയുടെ അവസാനത്തിലെത്തുമ്പോൾ അസുഖമൊക്കെ മാറിയിട്ട് നമ്മുടെ രവി പത്രം ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് എന്താ കാണുന്നത്, മരണ വാർത്ത തയ്യാറാക്കി വെച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. ഇതിലൂടെ എം ടി എന്ന തിരക്കഥാകൃത്തും തിരക്കഥാകൃത്ത് പറയാൻ ശ്രമിക്കുന്നത് രവിയിലൂടെ നമ്മുടെ പത്രപ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന മെറികേടിനെയും മനുഷ്യത്വമില്ലാത്ത സ്വഭാവത്തെയാണ്. അടുത്തൊരു പാഠഭാഗം വരുമ്പോൾ അത് കുറെ കൂടി നമ്മൾ പറയും. പിന്നീട് ബാബു വന്ന സമയത്ത് ബാബു പറയാൻ, ഞാനിവിടെ നിന്നോളാം ചേച്ചി, കുറേ നേരം വന്നിട്ട് മാലിനി പോയിക്കോളൂ എന്ന് പറയുന്നത്. മാലിനി പോകുന്നു, വീട്ടിലേക്ക് പോവാണ്. രാജേന്ദ്രന്റെ കൂടെയാണ് പോകുന്നത്, മുറിയിൽ രവിയും ബാബുവും മാത്രം. കുറേ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നവരുടെ വേദന രവി അപ്പോൾ തുറന്നു പറയുകയാണ്. തുടക്കത്തിൽ രോഗം അറിയാനെത്തുന്നവരുടെ ബഹളം ഉണ്ടാകും, ഒപ്പം നിൽക്കാനുള്ള ആളുകളുടെ ബഹളം ഉണ്ടാകും. കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് കിടപ്പ് നീണ്ടു പോകുമ്പോൾ എല്ലാവർക്കും മടുക്കും, പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടണം എന്നാവും പ്രാർത്ഥന എന്നൊക്കെ രവി പറയുകയാണ്. വലിയൊരു പ്രപഞ്ചസത്യമാണ്, രോഗിയായിട്ട് വീണ് കിടക്കുമ്പോൾ ഓരോരുത്തരായിട്ട് കാണാൻ ഇങ്ങനെ വന്ന് തിക്കും തിരക്കും കൂട്ടി കൊടുക്കും. അവസാനം അയാൾക്ക് കൂടെ ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ പേർ വിരലുണ്ടാകുന്ന, ചിലപ്പോൾ ആരുമില്ലാതെയായി പോകുന്ന
ആളുകളുമുണ്ട്. ഇനി ഡോക്ടർ റഹീം എന്ന് പറയുന്ന കഥാപാത്രം വരുന്നു. ഡോക്ടർ റഹീം പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് ഡോക്ടറോട് ഒറ്റക്ക് സംസാരിക്കണമെന്ന് രവി പറഞ്ഞിട്ട് ഇനി എത്ര നാൾ ബാക്കിയുണ്ട് തനിക്ക് ജീവിതത്തിൽ എന്നൊരു ചോദ്യം ചോദിക്കണം. അത് കേൾക്കുന്ന സമയത്ത് ചോദ്യം പക്വത വന്ന ഒരാളിൻ്റെ പോലെയാണെങ്കിലും വാക്കുകളുടെ ഒടുവിൽ അയാൾ ഇടറിപ്പോകുകയാണ്. ശരിയായ ഉത്തരം പറയാനാകാതെ ഡോക്ടർ കുഴങ്ങിപ്പോകുകയും ചെയ്യുന്നു. രോഗിയുടെ നില എത്ര ഗുരുതരമായാലും അയാളുടെ ആയുസിനെ കുറിച്ച് തീർത്തൊരു വാക്ക് പറയാൻ ഒരിക്കലൊരു ഡോക്ടർക്ക് സാധിക്കുകയില്ല. എന്ത് സംഭവിക്കാം, ഒരിക്കലും ഡോക്ടർ പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരാളല്ല എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും ഡോക്ടർ പറയാണ് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവി നിർബന്ധം പിടിക്കണം. എന്നാൽ രവി പറയുന്ന ഒരു വാക്കുണ്ട്, രക്ഷപ്പെടുമെന്ന് ആളുകൾ വിചാരിക്കും, ഡോക്ടർമാർ പറയുന്നത് ഒക്കെ ചെയ്യും, ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ച് ചികിത്സിക്കും, ഒടുവിൽ എല്ലാം അവസാനിക്കുമ്പോൾ ശവവണ്ടി വന്ന് വിളിക്കുമ്പോൾ ആശുപത്രിയിൽ പണം അടക്കാൻ പിരിവെടുക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ വാക്കിലൂടെ എം ടി പറയുന്നതും രവി പറയുന്നതും ഒന്ന് തന്നെയാണ്. സാധാരണക്കാരായ ആളുകൾ അവരുടെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ത്യജിച്ച് ജീവിതം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് അവരെല്ലാം ചെയ്യുന്നത്, എല്ലാം വിറ്റു തുലക്കുന്നത്. എന്നിട്ട് ഡോക്ടർമാർ അവരെ വഞ്ചിക്കുകയല്ലേ, ചൂഷണം ചെയ്യുന്ന ആരോഗ്യ രംഗത്തെ കൂടി ഇവിടെ സൂചനയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഒരു പരീക്ഷയ്ക്ക് കുറിപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യ മേഖലയെ ചൂഷണം നിറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ചൂഷണങ്ങൾ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കുക. ഏതായാലും രോഗത്തിൻ്റെ ഗൗരവം അറിയാത്ത രോഗികളുടെ ഗതികളെ കുറിച്ച് രവി സംസാരിക്കണം. എനിക്കറിയാം ഡോക്ടർ, ഈ രോഗം വളരെ മാരകമാണ്, ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചില രോഗികൾ നിങ്ങൾ പറയുന്ന വാക്കൊക്കെ വിശ്വസിച്ചിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കും, ഭേദമാകുമെന്ന് തെറ്റിദ്ധരിക്കും, അവരെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ എന്നൊരു കുറ്റപ്പെടുത്തലിൻ്റെ മുന വെച്ചിട്ടാണ് രവി പറയുന്നത്. ഏതായാലും ഡോക്ടർ പറയൂ, എനിക്ക് എത്ര നാൾ ബാക്കിയുണ്ട്, എത്ര മോശമാണെങ്കിലും അത് കേൾക്കാനുള്ള മാനസിക തയ്യാറെടുപ്പ് ഞാൻ റെഡിയാണ്. ഒടുവിൽ ഡോക്ടർ പറയുന്നത് ഇതാണ്, 3 മാസം, 6 മാസം, ചിലപ്പോൾ 1 കൊല്ലം വരെയൊക്കെ കിടക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കൃത്യമായ കാലയളവ് പറയാതെ മറുപടി നൽകിയാണ്. ഏതായാലും രവി ഇത് കേട്ട് കഴിഞ്ഞൊരു തീരുമാനം എടുക്കാൻ, വളരെ ദൃഢമായ തീരുമാനം, എനിക്കിനി എന്തായാലും പരീക്ഷണത്തിന് എൻ്റെ ശരീരം കൊടുക്കാൻ താല്പര്യമില്ല, ഞാൻ എന്ത് ചെയ്യാണ്, വീട്ടിൽ പോയിട്ട് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ പോയിട്ട് കിടന്നോളാം എന്ന് രവി പറയാണ്. വിവരമറിയുന്ന മാലിനി തിരിച്ചു കയറി വരുമ്പോൾ ഡോക്ടറോട് എന്താണ് നിങ്ങൾ പറഞ്ഞത്, എങ്ങനെയാണ് വീട്ടിൽ പോവാ എന്നൊക്കെ പറയാണ്. ഈ വയ്യാണ്ട് നടക്കില്ല, ഹോസ്പിറ്റലിന് മതി എന്ന് പറയാണ്. അയാൾ അഭിപ്രായം മാറ്റുന്നില്ല. ഏതായാലും ആംബുലൻസിൽ പോകണ്ട എന്ന് പറയാണ് അയാൾ, ഞാനൊരു രോഗിയെ പോലെ ഒരു ആംബുലൻസിൽ പോകേണ്ടതില്ല, രാജേന്ദ്രൻ്റെ കാറിൽ പോകാം എന്ന് പറയാണ്. ഒപ്പം അയാൾ പറയുകയാണെങ്കിലോ, അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിങ്ങനെ പോകണം, തുറന്ന കാറിൽ കാറ്റ് ആസ്വദിച്ച് പുറംകാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകണം എന്ന് പറയാണ്. ആശുപത്രിയിൽ തന്നെ കിടന്നാൽ മരിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അയാൾ പറയുന്ന ന്യായം. ഏതായാലും മാലിനി തർക്കിക്കാൻ നിന്നെങ്കിലും താൻ ഇനി ഒരു വാദത്തിനോ പ്രതിവാദത്തിനോ എതിർക്കാനോ തർക്കിക്കാനോ ഇല്ല എന്ന് പറഞ്ഞ അയാൾ അവരോട് ഇനി ഒന്ന് സംസാരിക്കാതെ ഞാൻ തീരുമാനമെടുത്തു എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുന്നു. നാട്ടിൻപുറത്ത് രവി എത്തുന്നതോടെയാണ് അടുത്ത ഭാഗം വരുന്നത്. ഇളയച്ചനും കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. ആ സമയത്ത് ഇളയച്ചൻ കുടുംബത്തിന് ആധാരമൊക്കെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് ഈ ഇളയച്ചനും അതുപോലെ ഇളയമ്മക്കും അവർക്കൊക്കെ വേണ്ടത് രവിയുടെ സ്വത്താണ്, അവർക്കൊക്കെ സ്വത്തിലാണ് കണ്ണെന്നുള്ളത്. രവിയെ കാണാൻ ഡോക്ടർ രാമനുണ്ണി എത്തുകയാണ്. ഡോക്ടർ രാമനുണ്ണി അല്ലെങ്കിൽ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രം വലിയ പ്രഗത്ഭനായ ഒരാളാണ്. അയാളുടെ വരവാണ് ഈ കഥയിലെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. ബാബുവാണ് ഡോക്ടറെ കൂട്ടിക്കൊണ്ടിരുന്നത്, നേരത്തെ പറഞ്ഞ സഹപ്രവർത്തകനും ശിഷ്യനും ആരാധകനൊക്കെ ആയിട്ടുള്ള ബാബു, നമ്മളെ പത്രപ്രവർത്തകൻ. ഏതായാലും ഹോളിസ്റ്റിക് ചികിത്സയിലൂടെ പല രോഗങ്ങളും ഭേദമാക്കുന്ന ഡോക്ടർ ഉണ്ണി ഏതായാലും ആ മേഖലയിൽ വിദഗ്ധനാണ്. ഉണ്ണിയും ഡോക്ടർ ഉണ്ണിയും നമ്മുടെ രവിയും നേരത്തെ സുഹൃത്തുക്കളാണ്, ഒരേ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. ബാബു ഡോക്ടർ ഉണ്ണിയെ കുറിച്ച് മുമ്പ് പറഞ്ഞത്, പക്ഷേ രവി അന്ന് അതിൽ താല്പര്യം കാണിച്ചില്ല. മാത്രമല്ല ആ ഡോക്ടർ തൻ്റെ സുഹൃത്തായ ഡോക്ടർ രാമൻ ഉണ്ണിയാണെന്ന് നമ്മുടെ രവിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും അന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ലാത്തത് അറിയാത്ത ഒരാളെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീട് അവർ സുഹൃത്ത് സംഭാഷണം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഉണ്ണി പറഞ്ഞത്, ഞാൻ ബാംഗ്ലൂരിൽ പുതുതായിട്ട് ഒരു ആശുപത്രിയിൽ തുടങ്ങിയിട്ടുണ്ട്, ആ ആശുപത്രിയിലേക്ക് നിങ്ങളൊന്ന് വന്ന് നോക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ രവിക്ക് താല്പര്യമില്ല. ലോകത്തിലെ പ്രഗത്ഭരായ ഡോക്ടറൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, തന്നെ പരിശോധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലല്ല അവർ പിന്നെ ആ പറഞ്ഞവരൊക്കെ പരീക്ഷിക്കാത്ത പുതിയൊരു സമ്പ്രദായമാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ ഈ സമ്പ്രദായത്തിൽ ഡോക്ടർ ഉണ്ണി പറയുന്നതാണ്, ഞാൻ പരീക്ഷിക്കുന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് നല്ലവരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ തന്നെ നല്ലത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറേ പേരെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. പൊട്ടിയ ഒരെല്ല് തനിയെ കൂടി ചേരുന്നു, ഒന്നും ചെയ്യാതെ ഒരു മുറിവുണങ്ങുന്നു, ഇതന്നെ ഒന്നും രഹസ്യശാസ്ത്രത്തിനറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളീ പറയുന്ന ഡോക്ടർമാർ പറയുന്ന ദിവസങ്ങളും മാസങ്ങളും അസുഖങ്ങളും മരണക്കണക്കും ഒക്കെ തെറ്റാണ് എന്നും, എന്ത് സംഭവിക്കാം, ശരീരത്തിന് ഒരു ബുദ്ധിയും മനസ്സുമുണ്ട്, അത് പ്രവർത്തിക്കുന്നു. അനാറ്റമിക്കും ഫിസിയോളജിക്കൊന്നും പിടികിട്ടാത്തതാണ് ശരീരത്തിൻ്റെ ബുദ്ധി. രോഗി ആദ്യം ശരീരത്തോട് പറയണം എൻ്റെ രോഗം ഭേദമാകണമെന്ന് കൽപ്പിക്കണം, ആദ്യം ശരീരത്തോട് പറയണം കീഴടങ്ങരുത് എന്ന്, എങ്കിലേ ഇത് മാറ്റമുണ്ടാകൂ എന്നുള്ളതാണ്. ഇതിനിടയിൽ ദുർഗ എന്ന കഥാപാത്രം കടന്നു വരുന്നുണ്ട് സീനിൽ, അത് രവിയുടെ മുറപ്പനാണ്, അവർ തമ്മിൽ പ്രണയം ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഏതായിരുന്നു, അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു പോവാണ്, അത് വളരെ പ്രസക്തമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഏതായാലും ഡോക്ടർ ഉണ്ണി ഒരു പകുതി സമയത്തിലേക്ക് രവി എത്തിക്കുന്നു. പിന്നീട് ബാംഗ്ലൂരിലെ കോട്ടേജാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. ഡോക്ടർ ഉണ്ണിയുടെ രാവിലെയുള്ള നടത്തൊക്കെ കഴിഞ്ഞ് വിയർത്തു കുളിച്ച് നിൽക്കുന്ന രവി, ഒപ്പം നടന്ന ഡോക്ടർ ചികിത്സയെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ്. രോഗിയുടെ ഇച്ഛാശക്തി കൊണ്ടും രോഗം ഭേദമാകുമെന്നും അമേരിക്കയിലെ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. എന്നാൽ പല രോഗങ്ങളും ഭേദമായപ്പോൾ അവർ അംഗീകരിക്കുക തന്നെ ചെയ്തു അല്ലേ. അതായത് രോഗി തന്നെ ശരീരം കൊണ്ട് ഇത് മാറുമെന്ന് പ്രതീക്ഷ കൊണ്ട് മനസ്സിൻ്റെ ശക്തി കൊണ്ട് രോഗത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രശ്നമാക്കി. പക്ഷേ അതിന് കുറേ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു.
യോഗ, ധ്യാനം തുടങ്ങിയവയോടൊപ്പം കീമോതെറാപ്പി രവിക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നു. വളരെ വൈകിയാണ് രവിയെ ഡോക്ടർക്ക് ലഭിക്കുന്നത്. അതിനാൽ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറയാം. ബാബു ഹോളിസ്റ്റിക് സെന്ററിൽ എത്തുമ്പോൾ രവി ഡോക്ടർ ഉണ്ണിയുടെ മുറിയിൽ ഒരു ഫലം കാത്തിരിക്കുകയാണ്. ഡോക്ടർ പലതരം റിപ്പോർട്ടുകൾ നിരത്തി വെച്ച് പരിശോധിക്കുന്നു. രവിയുടെ അഡ്മിഷൻ ഫയലുമായി താരതമ്യം ചെയ്ത് എന്തൊക്കെ പിറുവിറുക്കുന്നു. രവി അസ്വസ്ഥനായി അക്ഷമയുടെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നിറഞ്ഞ തിരിയോടെ ഡോക്ടർ രവിയുടെ രക്തപരിശോധന ഫലം അറിയിക്കുകയാണ്. രവിയുടെ ബ്ലഡ് കൗണ്ട് മിക്കവാറും നോർമൽ ആയിരുന്നു. രവിയുടെ കണ്ണുകൾ ഈറനായി, അയാൾ വികാരത്തോടുകൂടി വികാരാധീനനായി ഡോക്ടറെ തൊടുകയാണ്. ആ സമയത്ത് ഇതിന് അയാൾ പറയുന്ന കുറേ വാക്കുകളൊക്കെ വെച്ച് ഈ പാഠഭാഗത്തിൻ്റെയും ഒക്കെ അർത്ഥം വരുന്ന ഇത്രയേ ഉള്ളൂ. ഒരാളുടെ മനസ്സിൻ്റെ ശക്തിയാണ് അയാളുടെ ജീവിത വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നത്. ആളുകൾ പലപ്പോഴും മനസ്സിൻ്റെ ഒരു ശക്തി ഇല്ലാതാകുമ്പോഴാണ് രോഗത്തിനും ദൗർബല്യങ്ങൾക്കും കീഴടങ്ങുന്നത്. ക്യാൻസർ ബാധിച്ച രവിശങ്കറുടെ ക്യാൻസറിനേക്കാൾ അയാളെ തളർത്തുന്നത് അയാളുടെ നിരാശയാണ്. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ഡോക്ടർ ഉണ്ണിയിലൂടെ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമാണ് അയാൾക്ക് പുനർജന്മം നൽകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിക്കേണ്ടത് മനസ്സിൻ്റെ കരുത്തും ഇച്ഛാശക്തിയും ആത്മവിശ്വാസവുമാണ് എന്നതാണ് രവിയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം. ഈ പാഠഭാഗത്തിൻ്റെ മർമ്മപ്രധാനമായ പോയിന്റ് ഇതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അതിൽ തളരാതെ കരുത്തുറ്റ മനസ്സോടെ, ആത്മവിശ്വാസത്തോടെ, ഇച്ഛാശക്തിയോടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളത് രവിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സിനിമയുടെ അന്ത്യത്തിലേക്ക് എത്തുന്ന സമയത്ത് തനിക്ക് കിട്ടിയ തിരിച്ചു കിട്ടിയ ജീവനൻ തിരിച്ചു പോയിരുന്നെങ്കിൽ, തനിക്ക് ഒരിക്കലും ആ ജീവിതം തിരിച്ചു കിട്ടാതിരുന്നെങ്കിൽ എന്ന് വരെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് രവി എത്തുന്നുണ്ട്. ഒടുക്കം സ്വന്തം മരണവാർത്ത എഴുതി വെച്ചിട്ട് അയാൾ മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. അത് ആ സിനിമയുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ടും പാഠഭാഗത്തിൽ ആ ഭാഗം പറയാത്തത് കൊണ്ടും ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. അപ്പം അത്രയുമാണ് ആ ഒരു ഭാഗത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. അത് പത്രമാധ്യമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ്. വളരെ പ്രസക്തമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് കാലിക പ്രസക്തി, സമകാലിക പ്രസക്തിയുള്ള ഒരു രചനയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പരീക്ഷയ്ക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും, എന്താണ് സമകാലിക പ്രസക്തി, ഈ കാലത്ത് അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കെ കെ ശ്രീധരൻ നായരുടെ ഒരു പാഠഭാഗമാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, കല്ലിൽ കൊത്തിയുണ്ടാക്കിയ അച്ചടിച്ചിരുന്ന ഒരു കാലം മുതൽ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുള്ള മൊബൈൽ ഫോണിൽ കിട്ടുന്ന കാലം വരെയുള്ള പത്രമാധ്യമ സംസ്കാരം, നവമാധ്യമല്ലേ, ഈ ചരിത്രം നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്, മീഡിയക്ക് ഉണ്ട്. പരമ്പരാഗതമായി നിന്നിരുന്ന ആശയവിനിമയം പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ അത് കുറച്ചുകൂടെ ഒന്ന് വലിയ രീതിയിലേക്ക് വരുന്നു. റേഡിയോ, ടെലിവിഷനിൽ നിന്ന് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇങ്ങനെയൊക്കെ രീതിയിലേക്ക് എന്ത് ചെയ്യാണ് ഈ പറഞ്ഞ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളർന്നു, ദൃശ്യമാധ്യമത്തിലേക്ക് വന്നു. ആദ്യം അച്ചടികളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എഴുത്ത് രീതിയൊക്കെ ആയിരുന്നു. പിന്നീട് അതിൽ നിന്ന് എന്ത് ചെയ്തു, നേരെ മാറി വരുന്നത് ശബ്ദ ശ്രാവ്യ മാധ്യമങ്ങൾ അഥവാ റേഡിയോ പോലെയുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, ടെലിവിഷൻ ന്യൂസ് ചാനലുകളാണ് നമ്മൾ കാണുന്നതൊക്കെ. ഇതൊക്കെ വന്നിട്ടും പത്രമാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. തുടക്കത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. കല്ലിൽ കൊത്തിയുണ്ടാക്കുന്ന കാലം മുതൽ ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ മീഡിയകളൊക്കെ ഉണ്ടായിട്ടും, സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും പത്രമാധ്യമങ്ങൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് 25 ലക്ഷത്തോളം പത്രങ്ങൾ ദിവസവും കേരളത്തിൽ വിറ്റ് പോകുന്നുണ്ട്. ഒരു ഗ്ലാസ് ചായയും ഒരു പത്രവും എന്നുള്ള മലയാളിയുടെ രീതിയെ ഇന്നും നമുക്ക് പൂർണ്ണമായും ഇല്ലാതെയായി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും പത്രങ്ങൾ വിറ്റുപോകുന്നതിൻ്റെ കാരണം അതാണ്. ന്യൂ മീഡിയയിലും അതുപോലെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങൾ എന്ന് നമുക്ക് അതിനെ പറയാം. നവമാധ്യമങ്ങളിലൊക്കെ ഇല്ലാത്ത ഒരു വിശ്വാസ്യത നമുക്ക് പത്രമാധ്യമങ്ങളിലുണ്ട്. ഒരു ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ നോക്കുന്നതിനേക്കാൾ പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പത്രങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കാറുണ്ട്. നാലാമത്തെ തൂണാണ്, ജനാധിപത്യത്തിന്റെ 4 തൂണുകൾ, 1 പാർലമെന്റ്, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി. ആ നാലാമത്തതാണ് ഫോർത്ത് എസ്റ്റേറ്റ്, അല്ലെങ്കിൽ നാലാമത്തെ തൂണാണ് പത്രങ്ങൾ. സ്വതന്ത്രവും ശക്തവുമുള്ള പത്രലോകം നിലനിൽക്കണമെങ്കിൽ സത്യവും അതുപോലെ നീതിയും ഒക്കെ അവിടെ നിലനിർത്തേണ്ടതുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വതന്ത്ര പത്രങ്ങൾ നിർബന്ധമാണ്. അത് പരിപൂർണ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ പത്രങ്ങളിൽ കാണേണ്ടത്. അപ്പോഴേ പത്രം പത്രമാവുകയുള്ളൂ. കുറേ നിയന്ത്രണ നിയമങ്ങളും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ കുതിര കയറിയാൽ, അധികാരം വെച്ച് കഴിഞ്ഞാൽ അത് പത്രങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും. ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, എപ്പോഴും നിയന്ത്രിക്കപ്പെടുകയോ അടിച്ചമർത്തപ്പെടുകയോ ചെയ്യുന്ന പത്രത്തേക്കാൾ പരിപൂർണ സ്വാതന്ത്ര്യമുള്ള പത്രത്തെയാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നെഹ്റു പറയാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഏകാധിപത്യം ഉണ്ടാകാം. ഒരു പ്രത്യേക വിഭാഗമോ ഒരു വ്യക്തിയോ അയാളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടാകാം. ചില സമയത്ത് അത് ജനാധിപത്യപരമാകാം, ചിലപ്പോൾ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് വരണകൂടാകാം. എന്താണെങ്കിലും സത്യം എന്ന് പറയുന്നത്, വാർത്തകളിലെ യാഥാർത്ഥ്യം, സത്യം വളച്ചൊടിക്കാനോ മറച്ചു വെക്കാനോ പാടില്ല. പത്രങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും ഭരണകൂടത്തിനിടയിൽ ഒരു പാലമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. പത്രസ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയാണ്. ശരിയായ ജീവിതക്രമം ഉണ്ടാക്കാനാണ് പത്രങ്ങളുടെ വഴി. ജനങ്ങൾ അറിയാത്ത ഭരണകൂടം ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് തിരുത്തി ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണത്. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തെ ശരിയായ ദിശയിൽ നടത്താനാണ് എന്ന് പറയാണ്. ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ അല്ലേ, ഒരു പ്രധാനപ്പെട്ടതാണ്. തോമസ് ജെഫേഴ്സൺ പറഞ്ഞൊരു കാര്യമാണ്, പത്രങ്ങളില്ലാത്ത ഗവൺമെൻറ്റിനേക്കാൾ ഗവൺമെൻറ് ഇല്ലാത്ത പത്രത്തെയാണ്. അതായത് ഒരു നാട്ടിൽ ഭരണകൂടമൊന്നുമില്ല, ഭരിക്കാൻ ആരുമില്ല, പക്ഷേ പത്രങ്ങളുണ്ട്.
എന്നാൽ നേരെ തിരിച്ച് മറ്റൊരു രാജ്യത്ത് പത്രങ്ങൾ ഇല്ല, പക്ഷെ ഭരിക്കാൻ ആളുണ്ട്. അതിനേക്കാൾ പ്രധാനം പത്രങ്ങളുള്ള ആരും ഭരിക്കാനില്ലാത്ത ഭരണകൂടമില്ലെങ്കിലും പത്രങ്ങൾ ഭരണകൂടത്തിന്റെ റോള് ആ പ്രവൃത്തി ചെയ്യുന്നതാണ് തോമസ് ജെഫേഴ്സൺ ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്ര പത്രപ്രവർത്തനോടുകൂടി സ്വതന്ത്ര പത്രപ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാവുക, സമൂഹ ബോധ്യം ഉണ്ടാവുക, ജനങ്ങൾ നല്ല രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യാനുള്ളത്. ജനങ്ങളുടെ ഹൃദയത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം. അത് ബൗദ്ധികമായ ഒരു ഉയർച്ചയാണ്, ബുദ്ധിപരമായ ഉയർന്നതാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പത്രത്തെ ഓരോ കാലത്തും ജനങ്ങൾ താലോചിച്ചിട്ടുണ്ട്. അറിവ് പകരാനും പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനും പത്രങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമുക്കറിയാം ജനമാധ്യത്തിൽ അച്ചടി മാധ്യമങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. സമകാലിക ജീവിതത്തിൽ പത്രങ്ങൾ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ജനാധിപത്യ മര്യാദകളും പത്രധർമ്മങ്ങളും നിലനിർത്തിക്കൊണ്ട് വാർത്താവിനിമയം നിർവഹിക്കുക, നടന്നൊരു കാര്യത്തെ വാർത്തയെ ജനങ്ങളിലേക്ക് എത്തിക്കുക, പത്രധർമ്മവും ജനാധിപത്യ മര്യാദ നിലനിർത്തി. മറ്റൊന്ന്, പൊതുജനങ്ങൾക്ക് അറിവ് നൽകാൻ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം നൽകുക. നാട്ടിൽ നടന്ന ഒരു അഴിമതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുകയും അതിനെതിരെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന രോഷത്തെ അധികാരികൾക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാലം പോലെയാണ് ഭരണകൂടത്തിനും ജനങ്ങൾക്കിടയിൽ. പത്രങ്ങൾ ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും അവകാശങ്ങൾ, അവകാശ ലംഘനങ്ങൾ, അധികാരങ്ങൾ, അധികാര ദുർവിനിയോഗം, നിയമം, നിയമലംഘനം, ഇവയെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെ നോക്കിയിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. ഏതായാലും മനുഷ്യത്വത്തെയും മാനവികതയെയും ജനാധിപത്യത്തെയും മുൻനിർത്തി ജനങ്ങളുടെ ചിന്തയെയും ശീലത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിച്ച് നല്ല ഒരു പത്ര സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതിലൂടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പത്രമാധ്യമങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ്? ജനങ്ങൾക്കിടയിലും ഭരണകൂടത്തിനിടയിലും ഒരു പാലമായി വർത്തിക്കുന്നു. ആ രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും ഭരണകൂടത്തെ അറിയിക്കുക, ഭരണകൂടത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളും കോട്ടങ്ങളും നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് പത്രമാധ്യമങ്ങളുടെ പ്രവർത്തനം. എന്നാൽ ഇതാകണം പത്രപ്രവർത്തനം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്നത്തെ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ ഈ പറഞ്ഞ ലേഖനത്തിനുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ? ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന ലേഖനത്തിൽ പറയുന്ന ആശയവും ഇന്നത്തെ കാലഘട്ടത്തിൽ സമകാലിക ലോകത്തെ അഥവാ ഇന്നത്തെ ലോകത്തെ ഈ കാലത്തെ ലോകത്തെ പത്രങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ടോ, ഒരുപോലെയാണോ, ശരിയാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. വ്യാജ വാർത്തകളുണ്ട് പത്രങ്ങളിൽ, രാഷ്ട്രീയ വാർത്തകളുണ്ട്, വളച്ചൊടിച്ച വാർത്തകളുണ്ട്, മറച്ചുവെച്ച വാർത്തകളുണ്ട്. മാത്രമല്ല ജനങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന വാർത്തകളുണ്ട്. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ പലപ്പോഴും അച്ചടി മാധ്യമങ്ങൾ അടക്കം അവസ്ഥയിൽ ദൃശ്യമാധ്യമങ്ങളുടെ പോലെ ആയിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയാണ് ന്യൂസ് ചാനൽ എ ടു സെഡ് കാര്യങ്ങൾ പറയുമ്പോൾ, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിറകെ ഓടി നടന്നിട്ട് അതേപോലെ ചെയ്യാനും പത്രമാധ്യമങ്ങൾ ശ്രമിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ മടി കാണിക്കുന്നില്ല. യാതൊരു മടിയും നാണവുമില്ലാത്ത രീതിയിലൊക്കെ തരം താഴ്ന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അത് കൃത്യമാകും. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് ഇത്രയുമാണ് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.